ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഒരു സൂത്രം ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരിക്കുക നമുക്ക് അപ്പം അമ്മോട് ചോദിച്ചു നോക്കാം ഞാൻ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടത് മാങ്ങ ക്യാരറ്റ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടില്ല ഇത്രയും സാധനമാണ് വേണ്ടിയത് ഇതിനി ഞാനെല്ലാം കഴുകി എടുത്ത് വെച്ചേക്കുക ഇനി ഇത് അരിയണം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അരിഞ്ഞത് അതിന് വേണ്ടി എന്തോരം മാങ്ങ ഇത് ഒരു കിലോയോ രണ്ട് കിലോ ഇല്ല ഒരു നാല് മാങ്ങ മൂന്ന് ക്യാരറ്റ് വെളുത്തുള്ളി ഇഞ്ചി നല്ലതായിട്ട് ചേർക്കണം ഈ ഫുള്ള് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ഇത്രയും ചേർക്കണം ഇതിൻ്റെ പകുതി വെളുത്തുള്ളി ഓക്കെ അപ്പം നമുക്കിനി അതിന് ശേഷം കാണാം ഇങ്ങനെ കീറും കീറിയിട്ട് കട്ടി കൂടുതലാണെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ കീറും കീറിയിട്ട് കട്ടിയുള്ളത് ഇങ്ങനെ കീറും കീറിയിട്ട് കനം കുറച്ച് നീളത്തിൽ അരിയും കട്ടി കുറച്ചിട്ട് നീളത്തിൽ അരിയും ക്യാരറ്റ് മാങ്ങ അരിഞ്ഞതിന് ശേഷം ക്യാരറ്റ് വെള്ളം മുറിക്കും കട്ടി വാങ്ങി അരിയണം എന്നിട്ട് അത് കനം കുറച്ച് നീളത്തിൽ അരിയണം എന്നാ ചെയ്യുവാ ഏ ഹായ് പറഞ്ഞി ഹായ് ഒരു ഫ്ലൈങ് കിസ് ആ ചീസ് എല്ലാം അലങ്കോലം ആക്കുവാണോ ബാവോ വെക്കുവാണോ ബാവോ അയ്യോ പാവം കൊച്ചു ഉറങ്ങി അയ്യോ അമ്മ ഉറങ്ങിപ്പോയി ബേബി ഷർട്ട് ഇട്ടിട്ട് വെച്ചേ ഓക്കെ ഇങ്ങനെ മാങ്ങയും ക്യാരറ്റും പറഞ്ഞ പോലെ കരിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പറഞ്ഞു ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി തിരുമി വെക്കണം കുറച്ച് നേരം തിരുമി വെക്കണം മാങ്ങായ ഞാൻ മാങ്ങായുടെ തൊലി ചെത്തിയിട്ടില്ല തൊലി ചെത്തണമെന്നുള്ളവർക്ക് തൊലി എത്തിയിട്ട് അരി പോലെ അരിഞ്ഞ് ഉണ്ടാക്കാം പക്ഷെ എനിക്ക് തൊലിയോടെ അച്ചാറിടുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ തൊലിയോടെ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയല്ല ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ആദ്യം ഉലുവായ ഇടണം എണ്ണ ചൂടായി എണ്ണ ചൂടായപ്പോൾ ഉലുവായ ഇടുന്നു ഉലുവ പൊടിച്ചാണേലും ചേർക്കാം എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ മുഴുവനെയാണ് ഇടുന്നത് ഒരു ഒരു സ്പൂൺ ഉലുവ കടുക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വെളിച്ചെണ്ണയിൽ അങ്ങനെ അച്ചാറും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ എടുത്തിട്ടുണ്ട് പച്ചമുളകും നല്ലതായിട്ട് എടുക്കുന്നത് ഞാൻ കിച്ചി ഏരി വേണം അതുകൊണ്ടാണ് പച്ചമുളക് നല്ലപോലെ എടുത്തേക്കുന്നത് എല്ലാവരും ഓരോരുത്തർ ഇഷ്ടമുള്ള രീതിയിൽ എരിവിന് വേണ്ടി പച്ചമുളക് ഇടാം ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇഞ്ചി ഇച്ചിരി വാടിക്കഴിഞ്ഞിട്ടാണ് വെളുത്തുള്ളി ഇടുന്നത് ഇച്ചിരി വാടിയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇടാതിരിക്കും
വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇടാം. എല്ലാം അരിഞ്ഞ് നേരത്തെ വെക്കുവാണെങ്കിൽ കുറച്ച് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സിമ്പിൾ വാടണം. വാടിക്കഴിഞ്ഞിട്ട് അപ്പം അതിനുശേഷം ഇച്ചിരി കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഫുള്ളൊരു പച്ചപ്പ. മാങ്ങ അച്ചാറിടുമ്പോൾ മാങ്ങ കഴുകിയിട്ട് അതിനെ വെള്ളം തുടച്ചിട്ട് വേണം അരിഞ്ഞിടാൻ. ചാരത്തിൻ്റെ വെള്ളം തുടച്ചിട്ട് വേണം അരിയാൻ. അതൊരു ടിപ്പാട്ടോ, അതൊരു മെയിൻ ടിപ്പാണ്, അത് മറക്കരുത്. കഴുകിയതിന് ശേഷം തുടച്ചിട്ട് മാത്രമേ അരിഞ്ഞു തുടങ്ങാവുള്ളൂ. ചെറുതായിട്ട് നെയ്യ് പരുവത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇച്ചിരി മൂപ്പിക്കാം. ഇനി അല്പം കായ വിടുവാണ്. അര ടീസ്പൂൺ കായ. അര ടീസ്പൂണോ? ഇത് കുറച്ചുണ്ട്. കായ ഇട്ടാൽ തിരിച്ചു വരുത്തണോ? അച്ചാറിന് രീതിയൊന്നും. ഇനി ഇത് പുളിയുള്ള മാങ്ങായ, അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. പുളി ഇല്ലാത്ത മാങ്ങായാണ്, ഇച്ചിരി വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഉപ്പ് തിരുമി വെച്ചിരുന്ന മാങ്ങ ഇന്ന് ആ വെള്ളം ഊറിയിട്ടുണ്ടായിരുന്നു. അത് വെള്ളം മാത്രം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ആ ഊറിയിരുന്ന വെള്ളം മാത്രം, വേറെ ഒന്നും ചേർത്തിട്ടില്ല. എൻ്റെ ഇടയ്ക്ക് ക്യാമറ എന്തോ സ്റ്റക്കായിരുന്നു, അതുകൊണ്ട് കേട്ടോ അത് കാണാൻ പറ്റാഞ്ഞ്. ഇനി നമുക്ക് തീ നിർത്താം. തീ നിർത്തിയിട്ട് വേണം മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മാങ്ങ അലുത്ത് പോവും. മാങ്ങ നമുക്ക് അച്ചാറ് കൂട്ടുമ്പോൾ നല്ല കറ കറാന്ന് ഇരിക്കണമെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിപ്പോൾ തീ എടുത്തിട്ടുണ്ട്. മാങ്ങയും ക്യാരറ്റും കൂടെ ഫുള്ളിട്ടു. നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് മാങ്ങ ഇടുന്നത്. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം അമ്മ ഇച്ചിരി ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇച്ചിരി രുചി നോക്കിയിട്ടുണ്ട്. എങ്ങനെ ഉപ്പുണ്ടോ? ആ ഇച്ചിരി ഉപ്പ് വേണം. ഉപ്പ് ഇതുപോലെ തന്നെ അവസാനം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം, ഇനിയും വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കുക. ആഹാ, നല്ല കളർ, നല്ല വെറു വെറാന്നിരിക്കും കേട്ടോ ഈ മാങ്ങ. നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ചൂട് പോകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെക്കണോ? ഞാനിനി വേറൊരു പാത്രത്തിലോട്ടിട്ട് അടച്ചു വെക്കും. എന്നിട്ട് ചൂടാറി കഴിയുമ്പം കുപ്പിയിലിട്ട് വെക്കും. എന്നിട്ട് ഒരു ദിവസം വെളിയിൽ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ആവശ്യാനുസരണം അതെല്ലാം കഴിഞ്ഞു. ഇപ്പം വേറൊരു പാത്രത്തിലേക്ക് പറഞ്ഞ പോലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നേ പേപ്പർ വെച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും. എയർ ടൈറ്റ് അല്ല, ഇങ്ങനെ ഇതിൻ്റെ ചൂട് പോകുന്ന പോലെ എല്ലാം വെച്ച് അടയ്ക്കണം. ഓ, അങ്ങനെയാണ് കേട്ടോ. ചൂട് പോകുന്ന പോലെ കയറത്തില്ല. പേപ്പർ ഇട്ട് കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ പേപ്പർ വെച്ചിട്ട് അടയ്ക്കാൻ, അടച്ച് റബ്ബർ ബാൻഡ് ഇടാനുള്ള പരിപാടിയില്ല. അയ്യോ, പൊട്ടിപ്പോയോ? അല്ല, നിന്നില്ല. അങ്ങനെ നമ്മുടെ അച്ചാറ് പേപ്പറൊക്കെ ഇട്ട് വെച്ച്
അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചും വെച്ചു. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ തയ്യാർ. ഇനി നമ്മൾ ഇനി നമുക്ക് പറഞ്ഞ പോലൊക്കെ കൂട്ടി നോക്കാം. പിന്നെ ഇതുള്ള ദിവസങ്ങളിൽ ചോറൊക്കെ കൂട്ടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. എന്തായാലും നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവർ പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.